പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ഇളങ്കാറ്റടിച്ച് വീശുന്ന കടൽക്കരയിലെ അദ്വിതീയമായ അശ്വഘട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന സഹായന്റെ പ്രഭ പോലെ പ്രബുദ്ധമായ അറിവിന്റെ നുറുങ്ങുവട്ടങ്ങളായ വിദ്യാർത്ഥികളെ, അറിവിന്റെ വാഹകരായ ഗുരുക്കളെ, ഈ അസ്ലബ് മുഹൂർത്തം കലയെന്ന ഏറ്റവും അമൂല്യമായ വസ്തുവിലെ അമൂല്യമായ ഒരു കാര്യത്തോട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കല എത്ര സുന്ദരമായ വാക്ക് അല്ലേ? ഒരാൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കാലം മുഴുവനും വെറുതെ നാറാണത്ത് ഭ്രാന്തനെ പോലെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാതെ തനിക്ക് അവകാശപ്പെട്ട കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചെടുക്കുവാനത് അവൻ്റെ ഏറ്റവും ഉത്തമമായ ലക്ഷ്യമാണ്. വെറും വിദ്യാഭ്യാസമല്ല, വിദ്യാലയത്തിൽ പോയാൽ വെറും വിദ്യാഭ്യാസമല്ല വേണ്ടത്, ആ വിദ്യാഭ്യാസത്തോട് കൂടി തന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന കല എന്ന അമൂല്യ വസ്തുവിനെ അവൻ പുറത്തെടുക്കണം. ആ അമൂല്യ വസ്തുക്കൾ കൊണ്ട് ലോകം തന്നെ കീഴടക്കാൻ നമുക്കാവും. നമ്മുടെ ഇന്ന് ഈ കാലത്ത്, ഈ ആധുനിക കാലത്ത് കലയുടെ ശ്രേഷ്ഠത എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കലയെ ആരെങ്കിലും വികസിച്ച് പരിപോഷിപ്പിച്ചെടുത്താൽ തൻ്റെ ജീവിതത്തിൽ അവന് നാളേക്കായി ചെയ്തു തീർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമായാണത് കണക്കാക്കപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും തൻ്റെ കഴിവുകൾ പുറത്തെടുക്കാനായി തൻ്റെ വാസനയെ പുറത്തെടുക്കാനായി അവൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. തൻ്റെ കലയോടുള്ള തൻ്റെ വിഭ്രാന്തി, തൻ്റെ ഭ്രമം അത് പുറത്തെടുത്തുകൊണ്ട് സ്വന്തം നാടിനോ സ്വന്തം വീട്ടുകാർക്കോ സ്വന്തം വിദ്യാലയങ്ങൾക്കോ അഭിമാനിക്കാവുന്ന തരത്തിൽ അവൻ ഉയർന്ന നേട്ടങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കലയുടെ ആവിഷ്കാരങ്ങളെ പറ്റി, അതിൻ്റെ ഉപയോഗപ്രദങ്ങളെ പറ്റി ധാരാളം പേർ അതിനെ വിവരിക്കുന്നുണ്ടല്ലോ. ലോകമേ തറവാട് തനിക്ക് ഈ പുൽക്കളും പുയക്കളും കൂടിതൻ കുടുംബക്കാർ. കവിതയുടെ വിശാലമായ അർത്ഥതലങ്ങളെ സദസ്സിനെ സവിനയം സമക്ഷം സർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രപഞ്ചനാഥവനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആലിയ സാനവി വിഭാഗം SOT ടോക്കിന് കോടത്തിൽ കൈപ്പറ്റിയ എല്ലാ